ന്യൂസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് വാഗമണിലാണ്, അഥവാ ഞാൻ ഇന്നും ഉള്ളത് വാഗമണിലാണ് എന്ന് പറയേണ്ട വരും. കാരണം നമ്മുടെ ചാനലിൽ വാഗമണിലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ പിന്നെയും ഞാൻ വാഗമൺ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണത്തെ നമ്മുടെ വാഗമൺ വീഡിയോ, രണ്ട് വ്ലോഗോസ്കി മുൻപുള്ള ആ ഒരു വാഗമൺ വീഡിയോ എൻ്റെ ചെയ്ത അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് ബേഡിങ് ചെയ്ത് പുല്ലുപ്പിനെ കണ്ടുപിടിച്ചിട്ട് കുറേ കൂടെ മുൻപോട്ട് പോകണമായിരുന്നു. പക്ഷേ അന്നേരമാണ് മഴ വരാൻ തുടങ്ങിയത്, ഓർക്കുന്നില്ലേ? വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദാ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇന്നും ഇവിടെ വന്ന് നിന്ന് പോകരുത് എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, സോ ബ്യൂട്ടിഫുൾ. ഇന്ന് വന്നപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നു. മഞ്ഞ പൂക്കൾ, റോസ് പൂക്കൾ, നീല പർപ്പിൾ വയലറ്റ് പൂക്കൾ, അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോടയൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ഞാൻ ഇനി നേരത്തെ കാണിച്ച വീഡിയോകളും നേരത്തെ കാണിച്ച സ്ഥലങ്ങളും ഒന്നും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് ഉടനെ തന്നെ, പക്ഷേ ഇവിടെ ഇപ്പം എന്തൊക്കെയോന്ന് കരയുന്നതും കേൾക്കാം പക്ഷികളെ. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ വന്നപ്പോൾ തന്നെ ലാർജ് ബിൽഡ് ലീഫ് ഫ്ലവർ കരയുന്നുണ്ട്, പുല്ലുപ്പൻ കരയുന്നുണ്ട്, ആഷിപ്രീനിയസ് കരയുന്നുണ്ട്, റെഡ് വിസ്കേർഡ് ബുൾബുൾസ് കരയുന്നുണ്ട്, യെല്ലോ ബ്രോഡ് ബുൾബുൾസ് കരയുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ല. നമുക്ക് ജസ്റ്റ് മുമ്പോട്ട് പോകാനുള്ളതാണ്. ഞാൻ ഒരു തവണ അതിരാവിലെ വന്നിട്ട് ദാ കാണുന്ന മലയില്ലേ, മല അതിൻ്റെ അവിടെ വന്നിരുന്നിട്ടുള്ള കേട്ടോ. നല്ല രസമാണ് രാവിലെ അവിടെയുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ. പല പല പക്ഷികളെയും രാവിലെ കേൾക്കാൻ പറ്റും. ആഷിപ്രീനിയൊക്കെ ദാ ഒരു പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന കരയുന്നത് കേട്ടോ. അതുകൊണ്ട് അവന്മാരെ പുറത്തേക്ക് കിട്ടുന്നില്ല. പക്ഷേ ഏഷ്യൻ എമറാൾഡ് എവിടെയോ ഇരുന്ന് കരയുന്നുണ്ട്. എനിക്ക് എൻ്റെ ചെറിയ ഒച്ച കേൾക്കാം. ഇവിടെ കയറിയ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ വശം വരെ ഒന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറേഷ്യൻ കെസ്ട്രൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. രണ്ട് വർഷം മുമ്പ് എക്സാക്ട്ലി ഇന്നലെ, രണ്ട് വർഷം മുൻപത്തെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അത് ചുമ്മാ ഫാമിലി ടൂറായിട്ട് പോലെ വന്നതായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അന്ന് എന്താ പരുന്തുകൾ ഞങ്ങൾ വളഞ്ഞപ്പോൾ, വാഗമണ്ണിൽ പരുന്തുകൾ ഞങ്ങൾ വളഞ്ഞപ്പോൾ, അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു തമ്മനയിൽ കൊടുത്തേക്കുന്നത്. അതിൽ നോക്കിയാൽ കാണാം, യൂറേഷ്യൻ കെസ്ട്രൽ എന്ന് പറയുന്ന നല്ല രസമുള്ള ഒരു പക്ഷിയാണ് കേട്ടോ. നല്ല സുന്ദരനാണ്. പക്ഷേ എൻ്റെ ക്യാമറയ്ക്ക് അന്ന് അത്രയും സൂമിംഗ് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടും പിന്നെ എന്തൊക്കെ കൊണ്ടോ അവനെ പെട്ടെന്നൊന്ന് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. ഈ വീഡിയോയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന വാഗമൺ വീഡിയോയിലാണെങ്കിലും കെസ്ട്രല് ആകാശത്തോടെ പറന്നു പോകുന്നുണ്ട്. ഇവിടെ ഇരുന്നില്ല അവൻ, ഇരിക്കുവാണെങ്കിൽ കാണാൻ നല്ല രസമുള്ള പക്ഷിയായിരുന്നു. ഞാൻ കാണിച്ചുതരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ കയറിയിരുന്നു എന്ന്? അന്ന് ഞാൻ ഈ വഴിക്കല്ല വന്നത്, ഞാൻ നേരെ മല നേരെ കുത്തനെ കയറുമായിരുന്നു. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല, നല്ല വഴിയൊന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര രസമല്ലേ കാണാൻ. അവിടെ കുറച്ച് റോക്ക് അഗാമകൾ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. ഇന്ത്യൻ റോക്ക് അഗാമ എന്നാണോ ഫുൾ നെയിം എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനിവിടെ എഴുതി കാണിക്കാം. ഒരു തരം ലിസാഡാണ്, ഓന്തിൻ്റെയൊക്കെ വർഗത്തിൽപ്പെടുന്ന സാധനം കേട്ടോ. എന്ത് രസമുള്ള സ്ഥലമാണ് അല്ലേ. ഞാൻ ആ അഗാമേനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു പിപ്പിറ്റ് അങ്ങ് പറഞ്ഞു കേട്ടോ. പാഡിഫീൽഡ് പിപ്പിറ്റ് ആവാൻ സാധ്യതയുണ്ട് അതിൻ്റെ കോള് കേട്ടിട്ട്. ചുമ്മാ അത് ഇതിലേയും കൂടെ ഒന്ന് കയറി നോക്കാം. പക്ഷെ ഞാനിവിടെ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ. ഇന്നാണെങ്കിൽ എൻ്റെ തല അത്രയ്ക്കങ്ങ് വർക്ക് ചെയ്യുന്നുമില്ല. വളരെ പരിചയമുള്ള കോളൊക്കെ കേൾക്കുമ്പോൾ അത് എന്ത് സാധനം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ യെല്ലോ ബ്രോഡ് ബുൾബിളിൻ്റെ കോൾ ശരിക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഒരു അര മിനിറ്റ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുന്നു, അതെന്ത് സാധനമാണെന്നുള്ളത്. ഇവിടെ എന്തൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല വന്നാതെ ഈ സ്ഥലം. ഞാൻ ഇനി അധികം ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, ഞാൻ തിരിച്ചു പോവാണ്. നമുക്ക് ആ തേയിലത്തോട്ടമൊക്കെ ഒന്ന് നോക്കാം. പൈഡ് ബുഷ് ചാറ്റുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇതെന്താ, കാട്ടുപന്നീസാണോ, കാട്ടുപന്നിയുടെ കൽപ്പാടുകളാണോ ഇത്? എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെയുള്ള സാധനമാണ് കാട്ടുപന്നി. ഈ മഴയൊക്കെയുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ടും നല്ല മഴക്കാരൊക്കെ വന്ന് നിന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ നല്ല രസമുള്ള തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴക്കാരായിരിക്കും, ഈ ആകാശം കാണുന്ന മേഘങ്ങളൊക്കെ ചിലപ്പോൾ ഇരുണ്ടുകൂടി തലയുടെ മുകളിൽ വന്ന് നിൽക്കാം. എന്നാലും ഇപ്പോൾ കാണാൻ നല്ല രസമല്ലേ, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ. ദാ ഇവിടെ ഒരു തടി നിന്ന് കയറി വരുന്നൊരു കാടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. വാട്ടവർ, ഞാൻ കുറച്ച് ദൂരം നടന്നിട്ട് പോവുകയാണ്. എന്താ മരത്തിൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ കേട്ടോ. അത് നമ്മുടെ കെസ്ട്രൽ കുട്ടനാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂറേഷ്യൻ കെസ്ട്രൽ അഥവാ കോമൺ കെസ്ട്രൽ എന്ന് പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവനാണത്. അങ്ങ് ദൂരെ ഒരു മരത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് മാക്സിമം സൂം ചെയ്തിട്ട് പോലും അതിനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കാരണം നല്ല വെയിലാണ്, ചൂടിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് ഡിഫ്രാക്ഷൻ ഓർ സംതിങ് എന്താ. അപ്പോൾ ഈ
ഇങ്ങനെ നീരാവി പൊങ്ങുന്നുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ അവൻ അവിടെ ഇല്ല താനും, അവനങ്ങ് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ മരത്തി. ഞാനെന്നാൽ അടുത്ത് ക്ലോസ് ആയിട്ട് പോകാൻ നോക്കാം. പിന്നെ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനും പറ്റിയ സാധനമല്ല, എന്നെ ശരിക്കും എടുത്ത് കാണിക്കും. വേഡിങ്ങിന് പോകുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാട് അനുസരിച്ചുള്ള ഒരു കളർ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ വാഗമണ്ണ് വരുമ്പം കുറച്ച് എടുത്തിരിക്കുന്ന ഡ്രസ്സ് ഇടുന്നത് കാണാൻ രസം ഉണ്ടായിക്കിട്ടുന്ന ഓർത്താണ്. നല്ല വെയിലാട്ടോ. കെസ്റ്റലിന് അപ്പുറത്ത് വേറൊരു കമ്പേ പോയിരിക്കുണ്ട്. ലെറ്റ്സ് സീ നമുക്ക് എത്രത്തോളം അടുത്ത് പോകാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇവനേക്കാൾ കളറുള്ള ഡിസൈനുള്ളതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവനും രസമാണ് അല്ലേ? ഞാൻ കാണിച്ചുതരാം. ആദ്യം നമ്മുടെ കെസ്റ്റലൂട്ടിന് ഇരുന്നത് ദൈ മരത്തേലായിരുന്നു കേട്ടോ. എന്നിട്ടത് ഇപ്പം ദേ ആവട്ടെ ഒരു മരത്തേലിരിപ്പുണ്ട്. എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പറ്റുന്നത്ര അടുത്ത് പോകാൻ നോക്കാം. നല്ല രസമുള്ളൊരു പക്ഷേ എനിക്ക് എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ അത് പറന്നു പോയിട്ടോ. ഞാൻ അതുകൊണ്ടാണ് ദൂരെ നിന്ന് തന്നെ ഓരോ ഷോർട്സ് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ പറന്നു പോകും. നമ്മുടെ ചെറിയ അനക്കം പോലും ചിലപ്പം അതിന് ശരിക്കും കേൾക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് അതിൻ്റെ ചെവി ഡിസൈൻ ചെയ്തേക്കുന്നത്. ചെവിയും ചെവിയുടെ ചുറ്റുമുള്ള ഒരു തൂവലും ഒക്കെ അതുകൊണ്ട്. പക്ഷേ കണ്ടില്ലേ നിങ്ങൾ, ഫേസ് കറക്റ്റായിട്ട് കണ്ടില്ല അല്ലേ? നമുക്ക് നോക്കാം ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കെസ്റ്റൽ ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. തിരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത രീതിയിലുള്ള പോക്കങ്ങ് പോവാം. പക്ഷെ ഒന്നുകൂടെ കെസ്റ്റലിനെ നോക്കണം. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. അവനങ്ങ് താഴേക്ക് താഴ്വാരത്തിലേക്ക് ഊളിയിട്ടങ്ങ് പോയി. കാര്യം പറഞ്ഞാൽ കുറച്ച് ദൂരേക്കാണ് നിൽക്കുന്നത്. എന്നാലും ഒന്ന് നോക്കാം നമുക്ക്. ഫേസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടി രസമായിരിക്കും. പയ്യെ നടക്കട്ടെ. കാരണം നമ്മൾ പക്ഷികളെ കാണുന്നതിന് മുമ്പേ, പക്ഷികളെ എന്ന് മാത്രമല്ല മൃഗങ്ങളേതാണെങ്കിലും, അവരെ നമ്മൾ കാണുന്നതിന് മുമ്പേ അവർ നമ്മളെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. യെസ്, പക്ഷികളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല മണം പിടിക്കുക എന്നുള്ളത്. പക്ഷെ മൃഗങ്ങളൊക്കെ നമ്മുടെ കാറ്റ് ഗതി അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് നമ്മുടെ മണം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. ഇല്ല കേട്ടോ, അത് ഈ പരിസരത്തേക്കായിരുന്നു അവൻ താഴേക്ക് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി എനിക്ക് അങ്ങോട്ട് പോയി നോക്കാനും പറ്റത്തില്ല. ഐ മീൻ എനിക്കങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള വഴിയൊന്നുമില്ല അവിടെ. അതുകൊണ്ട് നമ്മൾക്ക് തിരിച്ചങ്ങ് നടക്കാം. എന്നിട്ട് ഞാൻ നോക്കട്ടെ. കെസ്റ്റ്രൽ അത്ര കോമൺ ആയിട്ടുള്ളൊരു പക്ഷിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വഴിക്കും കിട്ടുമായിരിക്കാം. എനിക്കിപ്പോൾ ഇന്ന് പൈഡ് ബുഷ്ചാറ്റിനെ ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു മൈഗ്രേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പക്ഷികൾ വന്നാലോ എന്നുള്ളൊരു ചിന്തയുമുണ്ട്. നോക്കാം. ഇത് അവിടെ കാണുന്നില്ലേ ആ ഒരു വഴി? ആ വഴി ഇങ്ങനെ വരുന്ന ആ വഴി കണ്ടില്ലേ? അതിലൂടെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ കുറച്ച് ദൂരം നടന്നത്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ അത് എവിടം വരെ നടന്നതായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലങ്ങളുടെ എല്ലാം ദൂരം വളരെ കുറഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ. ഒരു കുറേ രണ്ട് വർഷത്തോളം മുൻപ് ഞാനാണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ആദ്യം വരുന്ന റോഡില്ല, റോട്ടിൽ നിന്ന് ഈ മലയുടെ നേരെ കുത്തിനെ കയറി ഇതിലേ ഇങ്ങനെ ഇറങ്ങി നേരെ ആ വഴിക്ക് ചെന്ന് പിന്നെ ആ വഴിക്ക് ആ റോട്ടിലേക്കടി അങ്ങനെ കുറേ പോയതാണ്. പക്ഷെ അന്നൊക്കെ ഭയങ്കര ഒരു പ്രയാസം പിടിച്ച പരിപാടിയായിട്ട് തോന്നി. പക്ഷേ ഇന്നതേ ജസ്റ്റ് ചുമ്മാ കയറി വരുന്നു. ശരിക്കും ഈ ലോകത്തിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ അതോ എന്താണ് അതിൻ്റെ ഒരു ടെക്നോളജി, അതോ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ദൂരം കൂടുതൽ തോന്നുന്നതാണോ, എന്താണ് അതിൻ്റെ ഒരു സംഭവം? ഹായ് കൂണുകൾ. ഈ കൂണുണ്ടായിരിക്കണതാണ് നല്ല രസമില്ലേ? പക്ഷെ ഞാനിങ്ങനെ ഇത് എടുത്ത് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഓർത്തപ്പോഴാണ് മനസ്സിലായത് ഇത് ചാണകത്തിലാണ് ഉണ്ടായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ കൂണ് എന്ത് കൂണാന്ന് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ വേറെയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ എന്ത് രസമല്ലേ കാണാൻ, പ്രത്യേകിച്ച് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ശരിക്കും കൂണിൻ്റെ ഒക്കെ ഐഡി കിട്ടണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കൂടി നമ്മൾ ഫോട്ടോ എടുക്കണം. പക്ഷേ എനിക്കിതിനെ പറിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗം ഫോട്ടോ എടുക്കാൻ തോന്നുന്നില്ല നിൽക്കുന്നത് കണ്ടിട്ട്. എന്താ രസമാണ് വന്നതാ ഇവിടെ ഒന്ന് കയറിയപ്പോൾ തന്നെ ശരിക്കും മനസ്സ് പറഞ്ഞുപോയി. ഓരോ ആൾക്കാരുടെയും ശരിക്കും എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ കാര്യങ്ങളായിരിക്കും. എനിക്ക് ബേഡിങ് അങ്ങനെയുള്ളൊരു കാര്യമാണ്, അങ്ങനെയുള്ളതിൽ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഈ മലയിൽ കയറാതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ വന്നതുകൊണ്ട് എനിക്കിന്ന് വന്നതിന് ശരിക്കും രണ്ട് ബേഡ്സിനെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ കെസ്റ്റലിനെ. അത് ഇവിടെ വന്നപ്പോൾ കിട്ടി. ഇനി പോകുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം, അറിയത്തില്ല. എന്നാലും ഇവിടെ നിന്ന് കിട്ടി. ഇനിയുള്ളതാണ് പൈഡ് ബുഷ്ചാറ്റ്. നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികൾ തന്നെയാണ്, എൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. എന്നാലും എനിക്കൊന്ന് പൈഡ് ബുഷ്ചാറ്റിനെ കൂടി കാണിക്കണം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് മുമ്പോട്ട് പോവാം. പക്ഷേ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ശരിക്കും മനസ്സ് നിറച്ച് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കണ്ട കൂണുകളിലെ അതും ആ ഒരു ബാക്ക്ഗ്രൗണ്ടെല്ലാം കൂടെ കൂടിയിട്ട്
എനിക്കെന്തോ കൂണുകൾ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പം രസമുള്ള കൂണുകൾ, രസമുള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും കൂണുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മണ്ണിനടിയിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതൊരു മൃഗമല്ല, ഒരു ചെടിയല്ല, ഫംഗസ് എന്ന് പറയുന്ന വേറൊരു വിഭാഗം തന്നെയാണ്. അതിൻ്റെ വേരുകൾ, ഇപ്പോൾ ഇത് ചാണകത്തിലുണ്ടാകുന്ന ഒരു കൂണാണ്, പക്ഷേ ഈ മണ്ണിലൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ വളർന്നിരിക്കുന്ന കൂണുകളുണ്ടല്ലോ, അതിന് ശരിക്കും ഞാൻ കൂണിൻ്റെ ആത്മാവ് സോൾ എന്ന് പറയുന്നത് കിതയ്ക്കുന്നുണ്ടേ. ഒരു സെക്കൻഡേ. അതെന്താ അത്? അണ്ണാൻ. അപ്പോൾ ഈ ശരിക്കും ഈ ഫംഗസുകളുടെ ബോഡി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ബോഡി പാർട്ട് എന്ന് പറയുന്നത് മണ്ണിനടിയിലാണ്. അതിന് മൈസീലിയം എന്നാണ് പറയുന്നത് ആ ഒരു പാർട്ടിന്. ശരിക്കും മഷ്റൂം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. മഷ്റൂം മണ്ണിൻ്റെ മുകളിലേക്ക് ഉണ്ടാകുന്നു, അതിൽ ഈ വിത്തുകൾ, സ്പോർസ് ഉണ്ടാകുന്നു. ആ സ്പോർസ് കാറ്റിലൂടെ പറന്ന് വേറെ സ്ഥലത്ത് പോയി വീണ് അവിടെ അത് പടരുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കൂണെന്ന് പറയുന്നത് ആ കാണുന്നൊരു സംഭവം മാത്രമല്ല, അതിന് താഴേക്ക് വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ മഷ്റൂംസ് എന്ന് പറയുന്നത്. മഷ്റൂംസ് അല്ല, ശരിക്കും ഫംഗൈ, ഫംഗസിൻ്റെ പ്ലൂറലാണ്, ബഹുവചനമാണ് ഫംഗൈ. അപ്പോൾ ഈ ഫംഗൈ എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, പക്ഷേ എനിക്ക് അതിൻ്ദ്ദെ പേരുകളൊന്നും അറിയത്തില്ല കേട്ടോ. അത് ഇവിടെ വേറൊരു ഫംഗൈ നോക്കാം. അപ്പോൾ ഈ കൂണുകൾ ഓരോ സംഭവങ്ങളും ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ഈ ഈന്തുണ്ടല്ലോ, ഈന്തെന്നാണോ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല. ഈന്തപ്പനെ പോലത്തെ തന്നെ ഒരു വർഗ്ഗത്തിൽപ്പെടുന്ന നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ കാണുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അവശിഷ്ടത്തിൽ വളർന്നു വന്നിരിക്കുന്ന സംഭവം കേട്ടോ ഈ കൂണ. പിന്നെ കൂണുകളെക്കുറിച്ച് അധികം അറിയാതെ എടുത്ത് തിന്നാൻ പോകരുത് കറി വെച്ച്, കാരണം കൃത്യമായിട്ട് ഏത് കൂണാണെന്ന് അറിയാതെ ഒരേപോലെ തന്നെ ഇരിക്കുന്ന പല കൂണുകളും കാണും. നിങ്ങൾ കറി വയ്ക്കുന്ന കൂണാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചുമ്മാ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലല്ല ഇപ്പോഴും ഉണ്ട്, നമ്മുടെ പറമ്പിലൊക്കെ ഇടിവെട്ടി കഴിയുമ്പോഴത്തേക്കും പാവക്കൂണ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അപ്പം നമ്മളത് പോയി പറിച്ച് കറി വയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മാട്ടയിൽ, മാട്ടയെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കയ്യാല മൺതിട്ടയുണ്ടല്ലോ, അതിന് മാട്ടാന്നാണ് പറയുന്നത്. ഈ മാട്ടയിലുണ്ടാകുന്ന ഒരു തരം കൂണുണ്ട് ഈ മഴക്കാലത്ത്, അരിക്കൂണ്, ഉപ്പുകൂണ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഇങ്ങനെ തരിതരിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു ഇത്ര ഏരിയയിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അത് മുഴുവൻ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയിട്ട് കറി വെച്ചിരിക്കുന്നതും നല്ല രസമുള്ള ടേസ്റ്റാണ്. നല്ല രസമുള്ളതല്ലേ, നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല എൻ്റെ വീടിനടുത്തൊന്നും. നമ്മൾ ഇറങ്ങി പയ്യെ പോവാണ് കേട്ടോ. ശരി, കൂണുകളെക്കുറിച്ച് പറഞ്ഞ് വാചാലിനായി പോയോ. നമുക്ക് പക്ഷികളെ ശ്രദ്ധിക്കാം. ഫ്ത്രോട്ടർ ബഹളറൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ, പക്ഷെ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ദിവസം എൻ്റെ ചാനലിൽ കാണിച്ചു തരാം ഫ്ത്രോട്ടർ ബാബ്ലറെ, ഞാൻ പലയിടത്തും പറയുന്നുണ്ടല്ലോ. നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മലയുടെ മുകളിൽ നിൽക്കണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പൈഡ് ബുഷ്ചാറ്റ് ആദ്യം, പിന്നെ നമ്മളിന്ന് മൊട്ടക്കുന്നിൽ പോകുന്നതായിരിക്കും. മൊട്ടക്കുന്ന് എൻ്റെ ചാനലിൽ അധികം ഒന്നും കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ 2 വർഷം മുമ്പുള്ള ഒരു വീഡിയോ, ഫാമിലി ആയിട്ട് ഇറങ്ങാമെന്ന വീഡിയോ, ആ ഒരു സംഭവത്തിലായിരുന്നു കുറച്ചൊന്ന് കാണിച്ചത്. പക്ഷെ നമ്മളിന്ന് മൊട്ടക്കുന്നിലൊന്ന് ബേഡിങ് ചെയ്ത് നോക്കും. എൻ്റെ ഷോർട്സിൽ ഞാൻ മൊട്ടക്കുന്നിൽ നിന്ന് വെള്ളി എറിയ എന്ന് പറയുന്ന നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് പേര്, ബ്ലാക്ക് ഷോൾഡേഡ് കൈറ്റ് എന്ന് പറയുന്ന വെള്ളി എറിയൻ്റെ പിപ്പിറ്റ് നോക്കട്ടെ. ആ പിപ്പിറ്റ് ഞാൻ ഐഡി ഷോട്ടൊക്കെ എടുത്തു. ഐ ഡി ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കിട്ടാൻ പാകത്തിനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് പിപ്പിറ്റിൻ്റെ ഐ ഡി കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല, പക്ഷേ അവനെ ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ പറന്നുപോയി. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് ദൂരെയുള്ള മരത്തെ പോയിരിപ്പുണ്ട്. എന്തായാലും ഞാൻ ആ മരം വരെ ഒന്ന് പോയി നോക്കുകയാണ്, കാരണം ചിലപ്പോൾ റെയർ സാധനങ്ങളും ആകാം. വഴിയില്ലാത്തവിടത്തെ കടയാണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇങ്ങനൊന്നും കയറി പോയേക്കരുത്. പിപ്പിറ്റ് അവിടെ തന്നെ ഉണ്ടേ. നമുക്ക് ആ മരത്തിലേക്ക് നേരെ ചൊവ്വയുള്ള വഴിക്ക് ഇന്ന് നോക്കാം, അതാണ് നല്ലത്. ഡോണ്ട് ചൂസ് ഡേഞ്ചറസ് പാത്സ്, ഡോണ്ട് ചൂസ് അൺഷുവർ പാത്സ്. നമുക്ക് ഉറപ്പില്ലാത്ത വഴികളൊന്നും ചുമ്മാ കയറി അങ്ങ് പോയേക്കല്ലോ, അത് പ്രത്യേകിച്ചും നമുക്ക് നല്ല വഴികൾ കടക്കുമ്പോൾ. അതെ, ആ അങ്ങ് മരത്തേന്ന് പറന്ന് പറന്ന് റോഡിൻ്റെ അപ്പുറം ദൂരേക്ക് പറന്നു പോയി കേട്ടോ. സാരമില്ല, എനിക്കിവിടെ അങ്ങ് ദൂരെ ഒരു മലയിൽ നിന്ന്, ദൂരെയല്ല ഇവിടെ തൊട്ടടുത്തുള്ളൊരു മലയുടെ മണ്ടയിൽ നിന്ന് ഏകദേശം സമുദ്രനിരപ്പിന്ന് 1000 കിലോമീറ്റർ, ശരി 1000 മീറ്റർ തള്ളി മറിക്കാനുള്ളത് അല്ലേ. അപ്പോൾ 1000 മീറ്ററൊക്കെ ഉയരത്തിലുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് ലോങ് ബിൽഡ് പിപ്പിറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടി. ഞാനും എൻ്റെ കൂട്ടുകാരൻ മനുവും കൂടി ഒന്ന് വന്ന് കയറിയതായിരുന്നു. എനിക്ക് പിപ്പിറ്റിൻ്റെ ഐഡിയ ഒന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല.
ഇച്ചിരി പാടാണ് അതിൻ്റെ കുറേ പാറ്റേൺസൊക്കെ നോക്കണം അതിൻ്റെ തൂവലിൻ്റെ. ശ്രമിച്ചാൽ പറ്റും, പഠിക്കണം. അവിടെ ഇവിടെയായിട്ട് കോടയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് കിട്ടുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ബെയ്ഡിങ്ങിന് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കോട ഇച്ചിരി പ്രശ്നമുള്ള സംഭവമാണ്, നമുക്ക് പക്ഷികളെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. ഒരു നാടെങ്ങനെ എളുപ്പത്തിൽ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാവോ? ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് ട്രിപ്പ് പോവുക. എന്നിട്ട് ഇതാ ഇതുപോലെ പ്ലാസ്റ്റിക്, അത് ഇത് ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചെറിയുക നോക്കിക്ക്. എന്നിട്ട് നിങ്ങൾ പറയും ഈ നാട്ടിലെ നേതാക്കന്മാർ, മുനിസിപ്പാലിറ്റിക്കാർ, അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരൊന്നും ഇത് നന്നാക്കി വെക്കുന്നില്ല, വൃത്തിയാക്കി ഇടുന്നില്ല എന്നുള്ളത്. നമ്മൾ തന്നെ എല്ലാവരും, നമ്മൾ ഇപ്പം, ഞാൻ പോലും ഇതിൽ റെസ്പോൺസിബിളാണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ പോലും ഇതിൽ റെസ്പോൺസിബിളാണ്. എല്ലായിടത്തും ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് റോട്ടിലൊക്കെ ഇത് കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് കുറച്ചിങ്ങ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നോട്ട് ദിസ് പോയിൻ്റ്, ഈ നിലത്ത് കിടക്കുന്ന കണ്ടില്ലേ, ഞാൻ പറയാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വളവ് കഴിയുമ്പോഴാണ് നേരത്തെയൊക്കെ ചുംബനമൊനമ്പ് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോഴും ചുംബനമൊനമ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. പക്ഷെ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് വളവ് എന്നേ കാണാൻ പറ്റുള്ളൂ. ഞാനതിൽ റോട്ടിൽ കൂടെ ഷൂട്ട് ചെയ്തു വരണമെന്ന് വിചാരിച്ചപ്പം ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നത് കൊണ്ട് ഞാനത് ക്യാമറ ഒന്നും ബുക്കാതെ ഞാൻ വണ്ടി ഓടിച്ചിങ്ങ് പോരുകയും ചെയ്തത്. എനിക്കൊരു കുഴപ്പമില്ല, അത് എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ശരിക്കുള്ള തെമ്മാടിത്തരം വൃത്തികേടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ട സംഭവമാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക്, അതുപോലെ ഡിസ്പോസിബിൾ ഐറ്റംസ്, നോൺ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കുറേ ചപ്പി അവറുകൾ, ഈ എല്ലായിടത്തും ചുമ്മാ ഇറസ്പോൺസിബിളായിട്ട് വലിച്ചെറിയുന്നത് ഭയങ്കര ഷെയിംഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ഷെയിംഫുള്ളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക, ശ്രമിച്ചാൽ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഈ ലോകത്ത് ഒരിടത്തും സ്ഥലമില്ലായ്മ ഒന്നുമില്ലല്ലോ. ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആണെങ്കിൽ തന്നെയും കുറച്ചേരം കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇടാനുള്ള സ്ഥലമില്ലാത്ത സ്ഥലമൊന്നുമല്ല കേരളം. ഈ ലെയ്സിൻ്റെ പാക്കറ്റ്, മിഠായി കവറുകൾ, ചെറിയ ചെറിയ സാധനമായിരിക്കും ചിലപ്പം. പക്ഷേ ഓരോ തവണയും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും വരുമ്പോഴാണ് ഈ സ്ഥലം എന്തോ ഒരു മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്, ചെയ്യരുത്. വളരെ ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ കയറണമെന്ന് വിചാരിച്ചല്ല, ഞാൻ എപ്പോഴും ബേഡിങ്ങിന് മുമ്പ് കാണുന്നതാണ്. എവിടെയൊക്കെ മനുഷ്യന് ആക്സസ് ഉണ്ടോ, എവിടെയൊക്കെ മനുഷ്യൻ ടൂറ് പോകുന്നുണ്ടോ, ട്രിപ്പ് പോകുന്നുണ്ടോ, അവിടെയൊക്കെ ചെന്നിട്ട് വൃത്തികേടാക്കി ഇടുന്നു. ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കുപ്പികൾ, എന്നാണ് ഇതിന് മാറ്റം ഉണ്ടാകുന്നത്? നമുക്കൊന്നും അറിയില്ലാഞ്ഞിട്ടല്ലോ നമ്മളങ്ങനെ ചെയ്യുന്നല്ലേ. പിന്നെ ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ കൊണ്ടിടുന്ന അവരുടെ വേസ്റ്റ് ബിന്നിലൊക്കെ ചിലപ്പം ആ സാധനം അങ്ങനെ കിടക്കും. പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ നടക്കുന്നില്ല എങ്കിലും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഭാഗം ചെയ്തിട്ട് വേണ്ടി നമ്മൾ ബാക്കിയുള്ളവരെ, അധികാരികളെ കുറ്റം പറയാം. മേ ബി ഇവിടേക്ക് ഇടുന്ന സാധനങ്ങൾ പോലും പലപ്പോഴും ബ്രഹ്മപുരത്തൊക്കെ പോയി കെട്ടിക്കിടന്ന് തീ പിടിച്ച അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ സൈഡ് ചെയ്യണ്ടേ, വേണ്ടേ. ഇനി കുറച്ച് നേരം നോക്ക്, മനോഹാരിതയിലേക്ക് കണ്ണുപിടിക്കാം. എന്ത് രസമുള്ള പോകാൻ നോക്കിയേ. ഞാനങ്ങനെ ഈ സ്ഥലത്തിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ ഇവിടെ ഒരു കുരിശുണ്ട്, മലനിരകൾ, മുട്ടക്കുന്നുകൾ, കോട കയറി വരുന്നത് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, കടലൊക്കെ ഇങ്ങനെ ഇരച്ച് കയറി കരയിലേക്ക് വരുന്നതുപോലെ കോട അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് താഴ്വര എന്ന് തോന്നുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പ്ലാസ്റ്റിക് കുപ്പികളും ഇതെല്ലാം കാണിച്ചു തന്നെ എനിക്ക് എന്നെ വന്ന് പറിക്കൊണ്ട് പോകാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഒന്നും അല്ലെന്നേ. ഇനി ചിലർ വന്നിട്ട് ചോദിക്കണ്ട, എന്നാൽ പിന്നെ നിനക്ക് അതൊക്കെ ക്ലീൻ ആക്കി ഇവിടെ എന്നാൽ ഇടാതിരുന്നൂടെ. അതല്ലേ ഏറ്റവും വലിയ സംഭവം. ആ ഇവിടെ ഒരു കൊക്കയാണ് കേട്ടോ. വാവ്, ഇവിടെ വന്നത് നന്നായേ. നോക്കിക്കേ, അങ്ങ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. കോട ഇങ്ങനെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയും ഇതുപോലെയുള്ള താഴ്വരയായിരിക്കും. ഇങ്ങനെ കോട ഇങ്ങനെ വന്ന് ടച്ച് ചെയ്ത് തൊട്ടോ തൊട്ടില്ല, തൊട്ടോ തൊട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഞാനിവിടെ വന്നത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ടോ, പുല്ല് മീൻസ് പൊക്കമുള്ള പുല്ലല്ല, ഈ നിലത്തേക്കിടയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ബേഡിങ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ കുറേ കൂടി എളുപ്പമായിരുന്നു, കാരണം വ്ളോഗ് ചെയ്യുന്നില്ല, പക്ഷികളെ ശ്രദ്ധിച്ച് മാത്രം നടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അതിനു വേണ്ടി തന്നെ എഫേർട്ട് എടുക്കാമല്ലോ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, പക്ഷികളെ ശ്രദ്ധിക്കണം, അവരുടെ ശബ്ദം ശ്രദ്ധിക്കണം, അവർ കാണുന്നുണ്ടോയെന്ന് നോക്കണം, അതിൻ്റെ ഫോട്ടോസ് ഐ ഡി ഷോട്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം, അതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസ് കിട്ടുമെങ്കിൽ അതും എടുക്കണം, അങ്ങനെ അങ്ങനെ. പക്ഷേ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത് കൊണ്ടൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. എൻ്റെ മുൻപിൽ എവിടെയോ ആ ഒരു പിപ്പിറ്റിരിപ്പുണ്ട് കേട്ടോ, എൻ്റെ തൊട്ട് മുമ്പിൽ ആ നിലത്തെവിടെയാണ്, പക്ഷേ എനിക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. അത് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ക്യാമഫ്ലാഷ് ആണ്, ഈ നിലവുമായിട്ട് അത് ഭയങ്കരമായിട്ട് മാച്ചിങ്ങിലാണ് ഇരിക്കുന്നത് കൊണ്ട് കേട്ടോ, എനിക്കത് ഇരിക്കുന്ന ഏകദേശം ഏരിയ അറിയാം. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പറന്ന് ദൂരേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ അവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിലൊന്ന് സൂം ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പക്ഷികളെ കാണുന്നതിന് മുൻപേ പക്ഷികളെ നമ്മൾ കാണുന്നുള്ളത്. എന്നെ ദൂരെ കണ്ടപ്പോഴേ ഒരുത്തന ഒരു കുഞ്ഞു പാറ കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഉയരപ്പുണ്ട്. ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഫോട്ടോ കിട്ടുമായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. വീഡിയോ കിട്ടിയില്ലെങ്കിലും ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പോൾ ഫോട്ടോയ്ക്കാണ് കേട്ടോ. കോൾ കേട്ടിട്ട് പാടി ഫീൽഡ് പിപ്പിറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും നോക്കട്ടെ. ഇവിടെ ഇന്ന് ഇതിനെ കാണാനില്ല കേട്ടോ. ഇവന്മാർ പറക്കുമ്പം തൊട്ടടുത്തൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്, ഭയങ്കര ദൂരേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ കണ്ടിട്ട് അവന് ഇരിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റിയേക്കും. ആ അതെ, നടക്കുന്നത് നടക്കുന്നു, നോക്കട്ടെ കേട്ടോ. ശരിക്കും ദിസ് ഈസ് കോൾഡ് ഹാപ്പിനെസ്. ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു, വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് നേരമായിട്ട് ഇത് ഇങ്ങനെ അതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പാടി ഫീൽഡ് പിപ്പിറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടുള്ള പക്ഷികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മാക്സിമം ഫോട്ടോസ് എടുക്കുക, മാക്സിമം ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോസ് എടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, ചുണ്ടിൻ്റെ കളർ, കാലിൻ്റെ കളർ, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ടിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പയ്യെ സംസാരിക്കുന്നത്. രണ്ടെണ്ണമുണ്ട്, പെയറാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് രസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഒരു കിതപ്പൊക്കെ ഉണ്ടായിരുന്നു കയറി വന്നപ്പോൾ, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. ഐ എം ഫീലിംഗ് റിലാക്സ്ഡ്, ഐ എം ഫീലിംഗ് ഹാപ്പി. എനിക്ക് അതിൻ്റെ ഒരുപാട് ഫോട്ടോസ് കിട്ടി, ഒരുപാട് വീഡിയോസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എഴുന്നേറ്റ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്, കോടെ എല്ലായിടത്തും ഇങ്ങനെ കയറി വരുന്നു കേട്ടോ. അപ്പോൾ ബൈ ബൈ പിപ്പിറ്റ്സ്. അടുത്തടുത്ത് എത്തുന്നു, രണ്ടെണ്ണം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് തൊട്ട് മുമ്പിൽ. ദൈവടെയായിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവന്മാർ നേരെ എനിക്ക് തിരിച്ച് നടക്കാനുള്ള വഴിയിലേക്ക് പറന്നു. അപ്പം ഞാൻ വേറൊരു വഴി മാറ്റി പിടിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് അതിനെ ശല്യപ്പെടുത്താൻ തോന്നുന്നില്ല, അത് നടക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും സന്തോഷമായി ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. വളരെ പീസ്ഫുള്ളായിട്ട് അവിടെ ഇരുന്ന, നേരത്തെയൊക്കെ ആണെങ്കിൽ പിപ്പിറ്റ് ഏതാണെന്നറിയാൻ വേണ്ടി പുറകെ പുറകെ ഓടി കിടക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായില്ല, റിലാക്സ് ആയിട്ടിരുന്നെടുത്തു. പാടി ഫീൽഡ് പിപ്പിറ്റ് വളരെ കോമൺ ആയിട്ടുള്ള പക്ഷിയാണ്, എന്നാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ കുപ്പികൾ പൊട്ടിക്കിടക്കുന്നു, കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കുന്നു. ഞാൻ മാത്രം ഒരു എന്താ ഭംഗിയുണ്ടോ, നിങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് ഭംഗിയുണ്ടെന്ന് ഇല്ലല്ലോ, വൃത്തികേടല്ലേ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷൻ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ. ഇവിടെ നിന്ന് കാണാം തേയിലത്തോട്ടമൊക്കെ, കോട മൂടി കിടക്കുന്നത് കാണാം. ഇനിയിപ്പോൾ എനിക്ക് പൈഡ് ബുഷ് ചാറ്റ് എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം. മുട്ടക്കുന്നിൽ ചെന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ പിപ്പിറ്റൊക്കെ കാണുമായിരിക്കും. എനിക്ക് കഴിഞ്ഞൊരു ഇതിന് മുമ്പത്തെ എൻ്റെ മുമ്പത്തെ തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിപ്പിറ്റിനെ കിട്ടിയായിരുന്നു മുട്ടക്കുന്ന് വെച്ച്. ഞങ്ങൾ എടിങ്ങനെ ഇറങ്ങിയപ്പം അന്ന് തന്നെയാണ് വെള്ളിയെറിയനെ കണ്ടത്. ഞാൻ നേരത്തെ കഥ പറയാൻ തുടങ്ങിയിട്ട് വിട്ടുപോയതായിരുന്നു വെള്ളിയെറിയൻ്റെ കാര്യം. അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. അന്ന് ഞാൻ വ്ലോഗ് എടുത്തില്ലായിരുന്നു, മഴയായിരുന്നു, ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ടു ദ തേയിലത്തോട്ടം. യെസ്, തേയിലത്തോട്ടങ്ങളിലേക്ക് പോകണം. റെഡ് വോട്ടിലെ ലാപ് വിങ്സിന് ഇവിടെ കാണാറുള്ളതായിരുന്നു. ഒന്ന് കയറി വരുമ്പോൾ ഒരു കോള് കേട്ടു എന്നല്ലാതെ, പക്ഷെ പിന്നെ കണ്ടില്ല കേട്ടോ. വഴി കണ്ടില്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം കുത്തനെയാണെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, നമ്മളതിലേ ഇറങ്ങി വന്നത്. ഈ ഇറങ്ങിപ്പോകാന്ന് വിചാരിച്ചാണ്, അപ്പോഴാണ് കെസ്ട്രൽ അധികം പറക്കുന്നത്. അതും നമ്മൾ അന്നേരം കണ്ട ആ ഒരു അത്ര പെയിൽ കളർ കെസ്ട്രല്ല, കുറച്ചുകൂടെ കളർ ഡീറ്റെയിൽസ് ഉള്ളൊരു കെസ്ട്രല്. അതുകൊണ്ട് അവനൊന്ന് കണ്ടിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അവന് ഇരിക്കുന്നൊന്നുമില്ല, പറന്ന് നടക്കുകയാണ്. അവിടെ എങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ കയറി വന്ന വഴിക്ക് ഒന്നുകൂടി കയറി വരുവാണ്. ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവിടെയൊക്കെ ചെറിയ നടപ്പാത പോലെ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് നോക്കട്ടെ, അപ്പുറത്തെ ആ ഒരു താഴ്വാരം പോലെ കിടക്കുന്ന സ്ഥലം കാണാൻ പറ്റുമെങ്കിൽ, അവിടെ ഏതെങ്കിലും മരത്തിലിരിപ്പുണ്ടെങ്കിലേ. ആ ഒരു ഭാഗത്തേക്കാണ് അവൻ പറഞ്ഞത്. ഇവിടെ ഇന്നും കാണാൻ പാടില്ല.
അവനിതിലെ പറന്ന് നടന്നിട്ട് വീണ്ടും നമ്മൾ വന്ന ആ മലയിൽ എൻ്റെ മുകളിൽ പോയിരിപ്പുണ്ട്. പയ്യെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഈ മല കയറുകയാണ്. ഉള്ളി ഫോക്കസിങ് ഓൺ കെസ്ട്രൽ, അതിൻ്റെ ഒരു വീഡിയോ കിട്ടി നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പയ്യെ നടന്ന് പമ്മി പമ്മി ചെന്ന് നമുക്ക് പിപ്പിറ്റിനെ കണ്ട പോലെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇവിടെ എവിടെയും കണ്ടായിരുന്നല്ലോ ഇരുന്നത്. നോക്കട്ടെ, നമ്മുടെ കെസ്ട്രൽ ഇപ്പം മുമ്പിലൊരു മരത്തേലിരിപ്പുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പമ്മി പമ്മി ഇവിടെ വന്നിട്ട് ഈ പാറയുടെ ബാക്കിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. എന്നെ തന്നെ കേൾക്കാം, അല്ലാതെ തന്നെ എൻ്റെ ബ്രീത്തിങ് പോലും അതിന് ചിലപ്പോൾ കേൾക്കായിരിക്കും. പക്ഷേ ഈസ് നോട്ട് ഡിസ്റ്റേബ് ബൈ മീ. എന്നാലും നമ്മൾ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാക്സിമം അതിനെ ഒളിച്ചിരുന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പാറയാണ്. അതിൻ്റെ കുറച്ച് മുമ്പിലായിട്ടാണ്, ഒരു 10-20 മീറ്റർ അപ്പുറത്താണ് കെസ്ട്രൽ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈസ് റിലാക്സിങ്, ഞാൻ റിലാക്സിങ് അല്ല. എനിക്ക് ഞാൻ ഓടിക്കയറി വന്ന എൻ്റെ ഒരു കിതപ്പുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ മുഖം കാണാൻ പറ്റിയില്ലേ? നല്ല രസമല്ലേ കാണാൻ അതിൻ്റെ മുഖം. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു അതിൻ്റെ മുഖം കാണുമ്പോൾ. ഭയങ്കര ക്യൂട്ട്നെസ്, അതിൻ്ന്റെ കവിളിലൊക്കെ ഒന്ന് കുത്തു വെച്ച് കൊടുക്കാൻ തോന്നും. എനിക്കിപ്പോൾ കുറച്ച് അത്യാവശ്യം ഫുട്ടേജസ് കിട്ടി, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കാൻ പോവാണ്. എനിക്കറിയാം പാവത്തിന് പറന്ന് കിടന്ന് മടുത്തിട്ട് വന്നിരിക്കുന്നതായിരിക്കും പുള്ളി. എങ്കിലും എനിക്ക് കുറച്ചുകൂടി ക്ലോസറായിട്ട് അപ്രോച്ച് ചെയ്ത് നല്ലൊരു ഫോട്ടോ കിട്ടിയാലോ എന്നുള്ളൊരു സ്വാർത്ഥത മനസ്സിൽ വന്നതുകൊണ്ട് ലെറ്റ്സ് ട്രൈ, നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ഞാനിവിടെ ഇരുന്ന് നോക്കുമ്പോൾ ആ കാണുന്ന മരത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കെസ്ട്രൽ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ തന്നിട്ട് ആ വെയിലങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറ്റ്ലാസ്റ്റ് അവൻ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ പറന്നുപോയി. ശരിക്കും ബേഡിങ്ങിൽ അല്ലെങ്കിൽ ബേഡ് ഫോട്ടോഗ്രാഫിയിൽ എനിക്കുള്ള ഒരു വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഇങ്ങനെയൊക്കെയുള്ളതാണ്. കാരണം അവരവരുടെ ഇഷ്ടത്തിന് തന്നെ പറന്നു പോകുന്നു, നമ്മളെ പേടിച്ചിട്ടല്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിനി ഇവിടുന്ന് പോയേക്കാം. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇവിടുന്ന് ഇറങ്ങി ഓടിയത്. ഇച്ചിരി തണലൊക്കെയുള്ള സ്ഥലത്ത് വന്നിരുന്നതായിരുന്നു അവൻ. പിപ്പിച്ചോടെ, പിപ്പിച്ചിനെ കാണാൻ പറ്റുമോ? ഇല്ല, വേണ്ട, ഇനി അവരെ കാണണം. നമുക്ക് ആവശ്യത്തിന് പിപ്പിച്ചിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്, ഇന്നത്തേക്കുള്ളത്. പക്ഷേ എപ്പോഴും ഇവരെ കാണുമ്പോൾ പിന്നെയും പിന്നെയും ഫോട്ടോ എടുക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഹാപ്പിനെസ്. കൂടെ കയറി വരുന്നുണ്ട്, നേരത്തെ വിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെത്തുന്നില്ല, ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി അധികം വൈകണ്ട, ഇനി നമുക്ക് ഒരാൾ കൂടിയുണ്ട് ഇന്നത്തെ ടാർഗറ്റഡ് ബേഡായിട്ടുള്ളത്, വൈറ്റ് ബുഷ് ചാറ്റ്. പോയി കാണാമെന്ന് നോക്കാം. ചുറ്റീന്തൽ കിളി എന്നാണ് പറയുന്നത്. അതിൻ്റെ ആൺപക്ഷിക്ക് കറുപ്പും വെളുപ്പുമാണ്. നമ്മുടെ മാക്വേ റോബിനെയൊക്കെ പോലെയൊക്കെ ഇരിക്കും. പെട്ടെന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും മാക്വേ റോബിൻ അല്ലെങ്കിൽ മണ്ണാത്തിപ്പുള്ളാണോ എന്ന് തോന്നും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെറ്റോൾ കുപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അട്ട കടിച്ചു കഴിഞ്ഞാൽ അവന്മാരെ ചാടിച്ചു വിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഡെറ്റോൾ കുപ്പി ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ ദിവസത്തെ ആ ബിഗ് ഡേ വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഒരു 10-ൽ കൂടുതൽ അട്ട കടിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണാനും പോകാറില്ല കേട്ടോ ഇപ്പം. പക്ഷേ എല്ലാവരും ചോര കുടിച്ച് അങ്ങ് ഇറങ്ങിപ്പോയതല്ലാതെ ഞാനൊരുത്തനെയും പേഴ്സണലി തട്ടിക്കളയാൻ പോയില്ല. കടിക്കാതിരുന്നവന്മാരെ ചാടിച്ചു വിട്ടു ഒരു 1-2 എണ്ണത്തിന്, അല്ലാതെ കടിച്ചിരുന്നവന്മാരെ ഒന്നും ഞാൻ പെറുക്കിക്കളയാൻ പോയില്ല, ഡെറ്റോൾ ഒഴിക്കാനും പോയില്ല. അവർ ചോര കുടിച്ചിട്ടങ്ങ് പോയി. എനിക്കിപ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ തോന്നുമായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസം അട്ട കടിച്ചിട്ട് കാര്യമായിട്ട് കാലിൽ ചൊറിച്ചിലൊന്നും തോന്നിയൊന്നുമില്ല. ഇവിടെ ബ്ലൈറ്റ് സ്ട്രീഡ് വാബ്ലർ എന്ന് പറയുന്ന വാബ്ലർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ എവിടെയോ അവനെ നോക്ക്. പിന്നെ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ കാണിച്ചു തരാം. ദേശാടന പക്ഷിയാണ്, എന്നാലും വന്നു കഴിയുമ്പോൾ എല്ലായിടത്തും കോമൺ ആയിരിക്കും. ഇവിടെ ആരാ ഈ റൂഫസ് ബാബ്ലറുകൾ പറക്കുന്നു, നോക്കട്ടെ. ഈ റിഫസ് വാബ്ലർ എന്ന് പറഞ്ഞാൽ അവന്മാർ ഭയങ്കര ഷൈ ആയിട്ടുള്ള അവന്മാരാണ്. ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്കടി ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്, അല്ലാതെ പുറത്തേക്ക് വന്നൊന്ന് ഓപ്പണായിട്ട് ഇരുന്ന് തരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലൈറ്റ് സ്ട്രീഡ് വാബ്ലർ അതിൻ്റെ ഇടയ്ക്കിടെ എവിടെയോ നടപ്പുണ്ട്. നമ്മുടെ സാധാരണ ജംഗിൾ ബാബ്ലർ ഉണ്ട്, പക്ഷേ അതല്ല രസം. നമ്മുടെ കെസ്ട്രൽ കുട്ടൻ, ദാ ആ മരമില്ലേ, അതിൻ്റെ മുകളിൽ കയറിയിരിപ്പുണ്ട്. കണ്ടില്ലേ ഒരു പൊട്ടുപോലെ. പുള്ളിക്കാരൻ്റെ സ്ഥിരം സ്ഥലം ഇതെന്ന് തോന്നുന്നത്. കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്തിട്ട് പോയാലോ. പക്ഷേ സന്തോഷങ്ങൾക്കിടയിൽ ചെറിയൊരു സങ്കടം. ഇത് എൻ്റെ ഈ ഇതുണ്ടല്ലോ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞ് താഴെ പോയിരിക്കുകയാണ്. നല്ല തൂങ്ങിക്കിടക്കുമായിരുന്നു, ഞാനിപ്പോൾ കാണിച്ചപ്പോഴത്തേക്കും താഴെ പോയി. നമുക്ക് ഏതെങ്കിലും കടയിൽ ഫിവിക്കുണ്ടെങ്കിൽ മേടിച്ച് ഒട്ടിക്കാം തൽക്കാലം. പക്ഷേ എന്നാലും ഒരു ധൈര്യമില്ല ഫോൺ എന്നിട്ട് അതിൽ വെച്ചുകൊണ്ടിരിക്കാൻ. വീട്ടിൽ പറഞ്ഞാൽ സ്പെയർ പറഞ്ഞാൽ ഇരിപ്പുണ്ട്, പക്ഷേ അത് വീട്ടിലാണല്ലോ. പക്ഷെ ഒരു ആശ്വാസമുള്ളത് ഫോൺ അതിൽ കണക്ട് ചെയ്തേക്കുമ്പോഴല്ല ചാടിപ്പോയതെന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഫോണും എവിടെയെങ്കിലും ചാടി വീണ് വീണ്ടും കഴിഞ്ഞ വാഗോൺ വീഡിയോയിൽ ചരിത്രം ആവർത്തിക്കും, ഫോണിൻ്റെ ചില്ല് പൊട്ടും. ദ കെസ്ട്രൽ കുട്ടൻ അവിടെ ഒരു പാറപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം.
ഞാൻ ദേ ഇവിടെ വന്ന് ഇറങ്ങിട്ടോ. ഇവിടെയാണെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു ലൈംഗമ്പിയിൽ പൈഡ് ബുഷ് ചാറ്റിൻ്റെ പെണ്ണിരിക്കുന്ന കണ്ടു. പക്ഷേ എനിക്ക് അതിൻ്റെ മെയിലിനെ കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ പൈഡ് ബുഷ് ചാറ്റുകളൊന്നും കാണാനില്ല. അവിടെയാണെങ്കിൽ നല്ല പോലെ ദേ കോടയൊക്കെ കയറി വരുവാണേ. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കോടയിൽ കയറി വരുന്ന കാണാൻ രസമുണ്ട്. റെഡ് വിസ്കേഡ് ബുൾബുളുകളും റെഡ് വെൻറ്റഡ് ബുൾബുളുകളും ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. കോടയാണെങ്കിൽ കടുത്ത് കടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല ഇനി ആ മുട്ടക്കുന്നിൽ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ദൂരെ ഏതോ റാപ്റ്റർ പറക്കുന്നതും കണ്ടു. പക്ഷേ പൈഡ് ബുഷ് ചാറ്റിൻ്റെ ഒരു ലക്ഷണം കാണാനില്ല. പക്ഷേ നോക്കിയാൽ കിട്ടുന്ന ഒരു പക്ഷി തന്നെയാണ്. നമുക്ക് നോക്കാം. എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയത് ഭയങ്കര കളിയായി. ഇനി അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും കട ഉണ്ടാവുള്ളൂ. അവിടെ ഫെവിക്വിക്ക് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അത്ര ധൈര്യമില്ല ഫെവിക്വിക്ക് വെച്ചുപിടിച്ചിട്ട് ഫോൺ അതിൽ പിന്നെയും കണക്ട് ചെയ്യാൻ. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സാധനമൊക്കെ അങ്ങനെ പോകും. അതിനെ ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മനോഹരതയും പച്ചപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ഒരു നേരം കിട്ടത്തില്ല. ലെറ്റ്സ് എൻജോയ് ദീസ് മൊമെൻറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്നിരുന്ന എൻ്റെ സെൽഫി സ്റ്റിക്ക് പോയെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ വനദേവത വന്ന മൂന്ന് സ്റ്റിക്കൊന്നും തന്നിട്ട് പോകില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഈ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാം. ഞാനിവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മണ്ണാത്തി പുള്ളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂള് കേൾക്കാം. ഈ കേൾക്കുന്ന കീ ഇല്ലേ, അത് അതിൻ്റെയാണ്. പക്ഷേ നമ്മുടെ ചുറ്റീന്തൽ കിളിയുടെ ഒച്ച കേൾക്കാനില്ല. അല്ല, ഒച്ച എനിക്കറിയത്തില്ല കേട്ടോ. അവന്മാരെ കാണാനും ഇല്ല. ഞാൻ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു പെണ്ണിനെ കണ്ടു എന്നുള്ളത്. ഐ മീൻ ചുറ്റീന്തൽ കിളിയുടെ പെണ്ണേ. പക്ഷേ അതിനെയും ഇപ്പോൾ കാണുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ നിന്ന് ഇന്ത്യൻ പിറ്റയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ റെഡ് വാട്ടിൽ ലാപ്പിംഗ് ഉണ്ട്. അത് നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഈ തേയിലത്തോട്ടത്തിലേക്ക് പയ്യെ ഒന്ന് ഇറങ്ങി. പക്ഷേ ഇവിടെ ചെളി പിടിച്ച് കിടക്കുകയാണ് നിലം മുഴുവൻ. ഞാൻ വിചാരിച്ച പോലെ ഹാർഡായിട്ടുള്ള ഒരു സ്ഥലമല്ല. ചിലപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ താന്നുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അട്ടകളുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാനൊരു തോന്നൽ പെട്ടെന്ന്, അതുകൊണ്ട് മാത്രം ഒന്ന് ഇറങ്ങി. നമ്മുടെ കുളക്കൊക്കില്ലേ, ഇന്ത്യൻ പോണ്ട് ഹെറോൺ, അതൊക്കെ ഇതിൽ നടപ്പുണ്ട് കേട്ടോ. പിന്നെ ബുൾബുളുകളുടെ ഒച്ചയൊക്കെ കേൾക്കാം. അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കാം. റെഡ് വിസ്കേഡ് ബുൾബുള, റെഡ് വെൻറ്റഡ് ബുൾബുള, അങ്ങനെ അങ്ങനെ. എനിക്ക് സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ബുദ്ധിമുട്ട് മീൻസ് ലോഗ് ചെയ്യുമ്പോൾ കയ്യിലിങ്ങനെ ഒരു വിരലിൻ്റെ ഇതിൽ താങ്ങിയാണ് ഫോൺ പിടിച്ചേക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. ഇതുണ്ടല്ലേ പ്ലക് പ്ലക്കുന്നിരിക്കുന്ന നിലമാണ്. എനിക്കിവിടേക്ക് വരാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആകർഷണീയത ഈ സ്ഥലത്തിനോട് തോന്നുന്നു. യെസ് ഒരു സ്നൈപ്പ്. ആൻഡ് ഐ ആം ദി റിയലി സോറി എളിയ, റിയലി സോറി. കാരണം ഞാൻ ദേ അവിടെ ഒരു കുറുനരി കിടപ്പുണ്ടായിരുന്നു, അതിനെ കണ്ടു. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുമ്പേ അവൻ എന്നെ കണ്ടിട്ട് എണീറ്റ് അതിൻ്റെ അകത്തേക്ക് ഓടി. ശരിക്കും കുറുനരി തന്നെയാണ്, പട്ടിയല്ല. നല്ല രസമുണ്ട്. മഴക്കാറാണോ കോടയാണോ എന്താണോ കയറി വരുന്നത്. എന്തായാലും ഞാൻ ദേ ആ വഴിക്ക് കുറച്ചുകൂടി നടന്നു നോക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ദീ കാണുന്ന ദീ ഇവിടെയാണ് കുറുനരിയൊക്കെ ഉണ്ട് കേട്ടോ. അവനങ്ങ് അകത്തേക്ക് കയറി ഓടിയിട്ടുണ്ട്. പക്ഷേ അവിടെ സ്നൈപ്പ് നമ്മൾ കാണുമ്പം ഓരോ സ്ഥലത്തു നിന്ന് എണീറ്റ് പറക്കുന്നുണ്ട്. ദേ പോകുന്നു, ദേ പോകുന്നു, അവിടെ ഒരു സ്നൈപ്പ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് അതിനെ ഐഡൻറ്റിഫൈ അറിയാൻ പാടില്ല. കോമൺ സ്നൈപ്പ്, അതുപോലെ പിൻടെയിൽഡ് സ്നൈപ്പ്, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. പക്ഷേ അത് ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ ഒരു നല്ല ഫോട്ടോ വേണം. എനിക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അറിയത്തില്ല. അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ആരോടെങ്കിലും ചോദിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ മുഖം വന്നേക്കുകയാണ്. പക്ഷേ എനിക്ക് ഇത്രയും വൈഡായിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ. അതിലും ദൂരെ പിടിക്കാൻ പറ്റത്തില്ല. വടിയില്ലേ നമ്മുടെ സെൽഫി സ്റ്റിക്ക് പോയ കാരണം. ശരിക്കും എൻ്റെ ഒരു അയ്യോ ആ സ്നൈപ്പുകൾ അതിലിതിലൊക്കെ പറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അശ്രദ്ധയായിരുന്നു നമ്മുടെ കുറുനരി ഓടിപ്പോകാൻ കാരണം. എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ അവനിവിടെ ഉണ്ടാവും എന്നുള്ളത്. വെച്ചാൽ പുലിയും കാണും കേട്ടോ, എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു അശ്രദ്ധ തന്നെയായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതുകൊണ്ട് പെട്ടെന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് സ്നൈപ്പിൻ്റെ പുറകെ ഓടി ചെന്നപ്പോഴാണ് കണ്ടത്. അതിന് മുമ്പേ അവൻ കണ്ടു, അതാണ് പറ്റിയത്. നിങ്ങളെ കാണിച്ചു തരായിരുന്നു. അവൻ്റെ കൈ വേദന എടുക്കുന്നു. അതുകൊണ്ടാണ് സെൽഫി സ്റ്റിക്ക് നല്ലതാന്ന് പറയുന്നത്. ഞാനിങ്ങനെ പക്ഷികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അതുകൊണ്ടാണ് ക്യാമറയെ നോക്കാതെ സംസാരിക്കുന്നത്. ഇതാ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ്. ഇതാ ഇവിടെയാണ് കുറുനരി ഇരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് എന്നെ ഓടി പോയിട്ടുണ്ട്. തൊട്ടടുത്ത് എവിടെയെങ്കിലും ചെവി ഉറപ്പിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കണം. പക്ഷേ എനിക്ക് വേണ്ടത് സ്നൈപ്പിനെയാണ്, കുറുനരിയല്ല. കിട്ടിയാൽ കൊള്ളാം, കിട്ടിയാൽ എന്തുകൊണ്ട് കൊള്ളില്ല അല്ലേ. പക്ഷേ സ്നൈപ്പിനെയാണ് എനിക്ക് വേണ്ടത്. പക്ഷേ അധികം നോക്കുന്നുമില്ല. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കണം. മഴ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൈവേന എടുക്കണം. ഞാനേ സെൽഫി എടുക്കുന്നില്ല. തൽക്കാലം തിരിച്ച് നടക്കുകയാണ്. എനിക്ക് മുട്ടക്കുന്ന് വരെ ചെല്ലാനുള്ളതല്ലേ. ഇത് അവിടെ ഇരിക്കുന്നു ഷൈക്ക്.
അത് നമ്മുടെ സാധാരണ സ്ട്രൈക്കല്ല കേട്ടോ, ലോങ് ടെയിൽഡ് സ്ട്രൈക്കാണ്. മലയാളത്തിൽ എൻ്റെ പേര് ചാരക്കുട്ടൻ സ്ട്രൈക്ക് എന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിലത്ത് സൂക്ഷിച്ച് നോക്കി നടക്കുകയാണ്, കാരണം സ്നൈപ്പ് അത് തന്നെ, സ്നൈപ്പ് ഉറപ്പിച്ചു. അപ്പോൾ സ്നൈപ്പ് നിലത്തെവിടെയെങ്കിലും കാണും. ഞാൻ റോഡിലേക്ക് എത്തുകയാണ്, തിരിച്ചിറങ്ങുമ്പോൾ ആ സ്നൈപ്പിനെ ഒന്ന് പിന്നെയും തെറ്റിക്കുന്നു ഞാൻ. സ്നൈപ്പ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പം സ്നൈപ്പിനെ ഒന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ചാരക്കുട്ടൻ സ്ട്രൈക്ക് അതിലെ പറന്നു പോകുന്ന കണ്ടായിരുന്നു. അവനെ ഞാൻ ഇവിടെ ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു പക്ഷിയായിരുന്നു, മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പൈഡ് ബുഷ് ചാറ്റ് കണ്ടില്ല ഇതുവരെ. ഒരു പെണ്ണിനെ കണ്ടു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച മെയിൽ പൈഡ് ബുഷ് ചാറ്റിനെ ഇതുവരെ കണ്ടില്ല. അവനെ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ നിൽക്കാതെ അങ്ങോട്ട് പോയതും, ഞാൻ മാത്രം കുറുനരിയെ കണ്ടതും, നിങ്ങൾ കാണാതെ പോയതും, കാരണം ഞാൻ കാണിക്കാത്തത് കൊണ്ട്. പിന്നെ സ്നൈപ്പിനെ കണ്ടതും, ആ കറക്റ്റായിട്ട് പറഞ്ഞു, സ്നൈപ്പിനെ കണ്ടതും ലോങ് ടെയിൽഡ് സ്ട്രൈക്കിനെ കണ്ടതും എല്ലാം. ഞാനിവിടെ ഇവിടെയുള്ള കുറച്ച് കുട്ടികൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ക്യാമറയുടെ വില എത്രയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ തിരിച്ചവരോട് ചോദിച്ചു ഇവിടെ കുറുക്കനുണ്ടോയെന്ന് ചോദിച്ചു. കുറുനരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയുമെന്നറിയില്ല, അതുപോലെ ഇന്ത്യൻ ജാക്കളാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഫോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും ഫോക്സ് അല്ല, ഇന്ത്യൻ ജാക്കളാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സംസാരിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിലും അവൻ വേറെ ഏതൊരു ഭാഷയിലുമായിരുന്നു. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒരു കുട്ടിയാണ്, അതിന് കുറേയൊക്കെ മലയാളം അറിയാം. എനിക്ക് ഇനി വേറെ ഭാഷ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ തന്നെ ചോദിച്ചു. ആൻഡ് ഓൾസോ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗഡാഗഡിയൻ മഴ വരുന്നുണ്ട്, നല്ല ഇടിവെട്ടം ഉണ്ട് ആകാശത്തുനിന്ന്. എന്താ ചെയ്യണ്ടേ? എന്നാലും പൈഡ് ബുഷ് ചാറ്റുകൾ ആനന്ദ പുളകെതിരായി തുള്ളിക്കളിച്ച് നടന്ന ഈ സ്ഥലത്ത് എവിടെ പോയി അവർ? എവിടെ പോയി? കോടയൊക്കെ അങ്ങ് മാറി, മഴക്കാറാണിത്, ഇടിവെട്ടുന്നുണ്ട്. ജൽദി ജാവോ ടു മൊട്ടക്കുന്ന്. ഓർ ഫുഡ് കഴിച്ചിട്ട് പോകണോ? ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റായി പോയാലോ. നമുക്ക് വേഗം മൊട്ടക്കുന്നിലേക്ക് പോവാം. 1.5-2 മണി അവർ ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം അല്ലേ. ആൻഡ് ദേ ഞാൻ മൊട്ടക്കുന്നിലെത്തിയേക്കാണ്. ഫുഡ് കഴിച്ചില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാറും ഇടിയൊക്കെ ആയിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഇല്ല വരുന്ന വഴി. പ്രകൃതി രമണീയമായിട്ടുള്ള കോട ഇറങ്ങിക്കിടക്കുന്ന ഇതിലെ പോവാം. അങ്ങനെ കോടയൊക്കെ ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം ഫോൺ നമ്മുടെ പവർ ബാങ്കിൽ കുത്തിയിട്ടിട്ട് വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ആകാശമൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല മേഘങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അത് മഴയായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് കണ്ടുപോകാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ ഈ വീഡിയോയിൽ, അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വന്നതാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഈ രമണി. ഞാൻ കുറേ പറയുന്നുണ്ടല്ലേ, എന്നാലും സാരമില്ല. ആ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് വാഗമൺ പൈൻ ഫോറസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്നതല്ല ശരിക്കും പെയ്ഡായിട്ട് മൊട്ടക്കുന്നിൽ കയറുന്ന സ്ഥലം, ദേ ഓപ്പോസിറ്റ് കാണുന്നതാണ്. അവിടെയാണ് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. പക്ഷേ ബേഡിങ്ങിനൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും കയറാറില്ല. പൈസ കൊടുക്കേണ്ട കാര്യം എന്താ? നമുക്ക് ബേഡിങ്ങിന് വരുമ്പോൾ നമുക്ക് ഇതിലിങ്ങനെ കയറി നടക്കാമല്ലോ. ഇവിടെയും മൊട്ടക്കുന്ന് തന്നെയാണ്, പക്ഷേ ടൂറായിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അവിടെ കയറാം, പേ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം, രസമാണ്. ഞാനിപ്പോൾ അതേ ഇതിലിങ്ങനെ നടന്നു നോക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഞാൻ ജസ്റ്റ് ഈ പ്രകൃതി വേണ്ട പ്രകൃതി രമണി വേണ്ട, ഞാൻ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് പോവാം. ഓ ബ്യൂട്ടിഫുൾ അല്ലേ, നമ്മൾ രാവിലെ തൊട്ട് കാണാൻ തുടങ്ങിയാണ്. ഞാൻ എപ്പോൾ ബേഡിങ്ങിന് ഇറങ്ങിയാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണുന്നതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോയാൽ പോരെ, ഈ കുപ്പിയൊക്കെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകാൻ വലിയ ചടങ്ങുണ്ടോ? ആൻഡ് ദേർസ് എ പിപ്പിറ്റ്. ഗടാഗടി ഇനി ഇടി വെട്ടുന്നു, പുറകിലൊക്കെ ഉണ്ടല്ലോ വലിയ മേഘം. അപ്പോൾ ഞാൻ ഫെവിക്വിക്കൊക്കെ മേടിച്ചു, പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്കൊരു വിശ്വാസമില്ല അത് വെച്ച് ഒട്ടിച്ചിട്ട് വീണ്ടും സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് ഫോൺ എടുത്ത് അതിൽ കയറ്റി വയ്ക്കാൻ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൈ ഞാൻ എടുക്കുന്നുള്ളതാണ് വലിയൊരു പ്രശ്നം, ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ. ആൻഡ് ദേർ ഇസ് അണ്ടർ പിപ്പിറ്റ്. ആ പിപ്പിറ്റ് നമ്മുടെ പാഡി ഫീൽഡ് തന്നെയാണ്, എന്താ പറഞ്ഞു നടക്കുന്നു രണ്ടുപേര്. ഒന്ന് പിപ്പിറ്റിനൊരു പേടിയില്ലാതായിട്ടുണ്ടല്ലോ,
അപ്പോൾ ഇപ്പോഴും ഇതാ തൊട്ട് മുമ്പിൽ കാണുന്നത് ആ ഒരു കുഞ്ഞു പാറകൾ കയറിയിരിപ്പുണ്ട്. പാഡി ഫീൽഡ് പേപ്പറിനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. എനിക്ക് ഇത്രയും അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിന് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പേടിയില്ലാതെ ഇങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് പാഡി ഫീൽഡ് പേപ്പറിനെ കാണുന്നതും വാഗമണ് വന്നപ്പോഴാണ്, ഇതേ മുട്ടക്കുന്നിൽ വെച്ച്. അതൊരു നല്ല രസമുള്ളൊരു ഫോട്ടോയാണ് ഞാൻ അന്ന് എടുത്തത്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാനൻ 1300D, ഞാനും എൻ്റെ കൂട്ടുകാരൻ മനുവും കൂടെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു പക്ഷിയുണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഞാൻ അതിൻ്റെ പുറകെ പയ്യെ പമ്മി പോയി ഫോട്ടോ എടുത്തു. അത് കുറച്ച് ഷൈ ആയിരുന്നു, ഇത്രയും പോലും അടുത്ത് നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു അപ്രോച്ചിൻ്റെയും ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് ഉണ്ടായി വരുന്ന ഒരു കെമിസ്ട്രിയുടെയൊക്കെ ഒരു ഇതായിരിക്കാം കേട്ടോ. കെസ്ട്രലിനെ അന്വേഷിച്ചാണ് വന്നതെങ്കിലും പക്ഷേ എനിക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഈ പാഡി ഫീൽഡ് പിറ്റാണ്. അതിനുള്ള കാരണം ആ പക്ഷിയുടെ ഫോട്ടോ എടുത്തപ്പോൾ കിട്ടിയ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ ഫാക്ടറാണ്. ചുമ്മാ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഫോട്ടോ എടുക്കാതെ പറ്റുമെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ഐ ലെവലിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ്. അങ്ങനെ ഐ ലെവലിൽ ഫോട്ടോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടും. ചുറ്റും മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഹായ് പശു, ഹായ് പശു, ഇതേ പോണു പശു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. ഒരു റാപ്റ്റർ പറക്കുന്ന കണ്ടു. റാപ്റ്റർ ഏതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ബോണല്ലിസികളാവാൻ സാധ്യത കൂടുതലാണ്. കാട്ടുകോഴികൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കരയുന്നുണ്ട്. ആൻഡ് നമ്മുടെ കെസ്ട്രൊരു കുട്ടൻ വീണ്ടും അവിടെ വന്നിരിപ്പുണ്ട്. അവനെ വീണ്ടും ഒന്ന് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇടി മുഴങ്ങുന്നുമുണ്ട്, അതുപോലെ തന്നെ മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വെയിൽ പോവുകയും ചെയ്തു. കെസ്ട്രലൊക്കെ അവിടെ വന്നിരിപ്പുണ്ട്. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോടയാണെങ്കിൽ വരുന്നില്ല. നിങ്ങളെ കോട ഇങ്ങ് എത്തിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാമെന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു. നമുക്ക് മിക്കവാറും ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടവരും ഈ വീഡിയോ. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് എടുക്കാൻ ഇച്ചിരി പാടാണ്. അവിടെ ഒരു റാപ്റ്റർ പറക്കുന്നു, വേറെ റാപ്റ്റർ ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ബ്ലാക്ക് ഈഗിൾ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. അർജുനെ പോലെ ക്യാമറയുടെ കണ്ണിലൂടെ പക്ഷിയുടെ കണ്ണ് മാത്രം നോക്കി നിന്നിട്ട് ചുറ്റും ഒന്ന് കണ്ണെടുത്തിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു ഇരുണ്ട് വന്നു എന്നുള്ളത്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലും മിക്കവാറും ഇവിടെ മഴയത്ത് പെട്ടുപോകും. കുറച്ച് ഡിസ്റ്റൻസിലേക്ക് യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ ഈ മഴയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. നമുക്ക് ക്യാമറ എടുത്ത് ബേഡിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നിന്ന് മഴ എൻജോയ് ചെയ്യുന്നൊക്കെ രസമാണ്. എന്നാലും നമ്മുടെ ബേഡിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയും നടക്കത്തില്ല. നിങ്ങൾക്ക് പക്ഷികളെ കാണാനും പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ആൻഡ് ബൈ ദ ബൈ, ഇത് വിൻ്റർ മൈഗ്രേഷൻ സീസണാണ്. അതുകൊണ്ട് ഒരുപാട് പക്ഷികൾ വന്നിട്ടുമുണ്ട്. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുകയാണ് നമ്മൾ. ഞാൻ പെട്ടെന്ന് മഴയ്ക്ക് മുമ്പേ സ്ഥലം വിടാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വാഗമൺ വ്ളോഗോസ്കി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ വേറെയും വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗോസ്കിയുമായിട്ട് ഉടനെ കാണാം. ബൈ.